മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, നാളെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അർഗു അവിടെ നിന്ന് യാത്ര പോവുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അർഗു നാളെ രാവിലെ യാത്ര പോകുകയാണ്. പോകുമ്പോ നല്ല പോലെ യാത്രയാക്കിക്കോ നബിയേ, ഇനി തിരിച്ചു വരില്ല നബിയേ, ഇനി മയ്യത്തെ കൊണ്ടുവരൂ, ഇനി മരണവാർത്തയേറിയോ. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത വിഷമമായി. കാരണം പ്രവാചകന് വലിയ ഇഷ്ടമുള്ള സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അർഹു. അല്ലാഹുവിന്റെ പ്രവാചകന് സുബഹി നമസ്കാരം കഴിഞ്ഞു, സ്വഹാബത്ത് മുഴുവനും കടന്നു വന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അർഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് അവിടെ നിന്ന് സലാം പറയുകയാണ്, അവിടെ നിന്ന് യാത്ര പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സോകുന്ന പോകുന്ന സ്വഹാബികൾ പലരും യാത്ര പറഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അർഹു പ്രവാചകന്റെ ചാരത്ത് വന്ന് സലാം പറയുമ്പോൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്ന് യാത്ര പറയുമ്പോ പ്രവാചകന്റെ മുഖമങ്ങ് വാടുകയാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് സങ്കടമായി, ഇനി ഈ സഹാബി ജീവനോടെ തിരിച്ചു വരില്ലല്ലോ, ജിബ്രീലാണ് വന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കെട്ടിപ്പിടിക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അർഹുവിനെ കെട്ടിപ്പിടിച്ചിട്ട് യാത്ര പറയുകയാ. അല്ലാഹുവേ, സഹാബികൾക്ക് വല്ലാത്ത അത്ഭുതമായി. കാരണം പ്രവാചകൻ അങ്ങനെ യാത്ര പറയാറില്ല. ഈ സഹാബിയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് യാത്ര പറയുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അർഹുവിന് വലിയ അത്ഭുതമായി. കാരണം റസൂലുള്ളാഹി തങ്ങള് കെട്ടിപ്പിടിച്ചിട്ട് യാത്ര പറയുകയാ. അവിടെ നിന്ന് ചോദിച്ചു, നബിയെ, എന്തേ ഒരു വല്ലാത്ത യാത്രയേപ്പ്? അവിടെ നിന്ന് ചോദിച്ചു, നബി, എന്തേ ഇന്നൊരു പ്രത്യേകത? എന്തേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒന്നും പറഞ്ഞില്ല, യാത്രയാക്കി. സഹാബത്ത് ചോദിച്ചു, നബിയെ, എന്തേ നബിയെ ഈ സഹാബിയെ മാത്രം കെട്ടിപ്പിടിച്ച് യാത്രയാക്കുന്നത്? പ്രവാചകൻ പറഞ്ഞു, തിരിച്ചു വരുമ്പോ അറിയാം, തിരിച്ചു വരുമ്പോ അറിയാം. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അർഹു സഹാബത്തും യാത്ര തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞു, ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകം നോക്കുമ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അർഹു മുത്തി നബിയുടെ മുന്നിലേക്ക് ജീവനോടെ തിരിച്ചു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അർഹു കടന്നു വന്നിട്ട് പറയുന്നു, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദീ യാ റസൂലല്ലാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് സലാം പറയുകയാണ്. പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, മയ്യത്തെ കൊണ്ടുവരൂ എന്ന്. പക്ഷേ ജീവനോടെ തിരിച്ചു വന്നിരിക്കുകയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അർഹു. ജീവനോടെ തിരിച്ചു വന്നിരിക്കുകയാ. എങ്ങനെയാണ് പടച്ചവരെ, എങ്ങനെയാണ് പടച്ചവരെ? പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. അതാ വരുന്ന മുഖറബുൽ അംലാക്കു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ടൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സ്വഹാബത്ത് എല്ലാവരും കൂടെ യാത്ര തുടങ്ങി. അവസാനം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എല്ലാവരും വല്ലാത്ത ക്ഷീണത്തിലായി. എല്ലാവർക്കും വല്ലാത്ത ശരീരവേദനയും പ്രയാസവും കടന്നു വന്നു. എല്ലാവർക്കും വല്ലാത്ത ക്ഷീണമായി. അവസാനം എല്ലാവരും കൂടെ പറഞ്ഞു, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാം. അവസാനം പടച്ചവനെ ഒരു വീട് കണ്ടു. ആ വീടിന്റെ മുന്നിലേക്ക് സ്വഹാബത്തു ഭക്ഷണ സാധനങ്ങളും കൊണ്ടുപോയിട്ട് ആ വീടിന്റെ മുന്നിൽ ചെന്നപ്പോൾ ഒരു പ്രായമുള്ള ഉമ്മയെ കണ്ടു. സ്വഹാബികൾ പറഞ്ഞു, ഉമ്മാ, ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്താ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളാണ്, ഞങ്ങൾക്കല്പം ഭക്ഷണം വെച്ച് തരുമോ ഉമ്മാ? അവിടെ ഉമ്മയോട് ചോദിക്കുമ്പോ ഉമ്മ പറഞ്ഞു, ഭക്ഷണം വെച്ച് തരാം. എല്ലാവരും
പോയി റെസ്റ്റ് എടുക്കുകയാണ്. അവസാനം കുറേ സമയം കഴിഞ്ഞു നോക്കുമ്പോ സ്വഹാബത്തിന്റെ മുന്നിൽ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഭക്ഷണം കണ്ടപ്പോ സ്വഹാബികളിൽ പലരും പറഞ്ഞു, ആ വീട്ടിൽ ആ ഉമ്മയല്ലാതെ വേറെ ആരോ ഉണ്ട്, ഈ പ്രായം ചെന്ന ഉമ്മയ്ക്ക് ഇത്രയും ഭക്ഷണം ഒറ്റയ്ക്ക് വെക്കാൻ കഴിയില്ല. അങ്ങനെ സ്വഹാബത്തപടം പരസ്പരം പറയാൻ തുടങ്ങി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല ആർഗോ ആ ഉമ്മാടെ ചാരത്ത് ചെന്നിട്ട് ചോദിക്കുന്ന, ഉമ്മ നിങ്ങളല്ലാതെ ആരെങ്കിലും ഈ വീടിന്റെ അകത്തുണ്ടോ, ഉമ്മയല്ലാതെ വേറാരെങ്കിലും ഉണ്ടോ? ആ സമയത്ത് ഉമ്മ പറഞ്ഞു, ഞങ്ങളുടെ ഈ വീടിന്റെ അകത്ത് രണ്ട് യതീമായ പെൺകുട്ടികളുണ്ട്, അവരുടെ വാപ്പ മരണപ്പെട്ടുപോയി, എന്റെ മക്കൾക്ക് വിവാഹപ്രായം കഴിഞ്ഞു, വിവാഹം കഴിച്ചു കൊടുക്കാൻ എന്റെ കയ്യിൽ അഞ്ചനയാ പൈസയില്ല, ഒരുപാട് പേരുടെ മുന്നിൽ പോയി ഞാൻ യാചിച്ചു, ഒരാളും സഹായിക്കുന്നില്ല, അവസാനം എന്റെ മക്കളുണ്ടല്ലോ അവര് പറഞ്ഞു, ഉമ്മ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന് ഭക്ഷണം വെച്ച് കൊടുത്തതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങൾക്കൊരു നല്ല ജീവിതം നൽകിയാലോ, യതീമായ മക്കളെന്റെ കൂടെയുണ്ടെന്ന് മാതാവ് പറയുമ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആലാന്റെ കണ്ണ് നിറയുകയാ. പടച്ചവനെ, യതീമായ മക്കള്, ആരാരും സഹായിക്കാനില്ലാത്ത മക്കള്, വിവാഹപ്രായം കഴിഞ്ഞ രണ്ട് പെൺകുട്ടികള്, അവിടെ നിന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആലാ അവിടെ നിന്ന് വിളിക്കുന്ന സ്വഹാബ, ആരാണ് ഈ രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നത്? ആരാണ് ഈ രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നത്? ആരാ ചോദിക്കുന്നത്? ഞാൻ തരാ, എത്ര സമ്പാദ്യം വേണമെങ്കിലും ഞാൻ തരാ, എന്റെ സമ്പത്ത് മുഴുവൻ വേണമെങ്കിലും നിങ്ങൾക്ക് തരാ, യതീമായ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ആരാണ് തയ്യാറുള്ളത്? രണ്ട് സഹാബികൾ പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ് അല്ലാഹുവേ. അവര് ചോദിച്ച സമ്പാദ്യം കൊടുത്തിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല ആ രണ്ട് പെൺകുട്ടി കുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്, ഈ രണ്ട് പെൺകുട്ടികള് അവരുടെ നിക്കാഹ് കഴിഞ്ഞപ്പോ പോയി ഒളിവെടുത്തിട്ട്, റബ്ബേ യതീമായ മക്കളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ആ രണ്ട് യതീമായ പെമ്മക്കൾ ദുആ ചെയ്യുന്നു, അല്ലാഹ് ഞങ്ങളെ വിവാഹം കഴിച്ചു കൊടുത്ത മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഈ കുട്ടികളവിടെ നിന്ന് ദുആ ചെയ്യുമ്പോ ആകാശ ലോകത്ത് നിന്ന് മലക്കുൽ മൗത്ത് അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആലാന്റെ റൂഹ് പിടിക്കാൻ ഇറങ്ങി വരികയാണ്. അവിടെ നിന്ന് റൂഹ് പിടിക്കാൻ ഇറങ്ങി വരുന്ന സമയത്താണ് ഈ യതീമായ മക്കള് ദുആ ചെയ്യുന്നത്, ഞങ്ങൾക്കൊരു ജീവിതം തന്ന, ഞങ്ങളെ വിവാഹം കഴിച്ചു കൊടുത്ത ഈ മനുഷ്യന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ മക്കളുടെ ദുആ കാരണം, ആ ചെയ്ത സദക്ക കാരണം അല്ലാഹു ആ സഹാബിക്ക് ദീർഘായുസ് നൽകിയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ട് യതീമായ മക്കൾ ആ പെൺകുട്ടികളുടെ വിവാഹം ആവശ്യമുള്ള സമ്പത്ത് കൊടുത്ത് വിവാഹം കഴിപ്പിച്ചു കൊടുത്തപ്പോ റൂഹ് പിടിക്കാമെന്ന മലക്കിനെ തിരിച്ചു വിളിപ്പിച്ച് ആ സ്വഹാബിക്ക് അല്ലാഹു ദീർഘായുസ് കൊടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് സദക്ക. ആ സദക്ക, ആ സദക്ക ചെയ്യുന്നതിലൂടെ അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന സദക്കയിൽ വെച്ച് ഏറ്റവും മഹത്വമേറിയ സദക്ക തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ചിലവിന് കൊടുക്കുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കണം. അതിൽ ഒരു ഒരു ലുബ്ധതയും ഒരു മടിയും ഒരു പിശുക്കും കാണിക്കരുത്. അവർക്ക് നമ്മൾ എന്തു വാങ്ങിക്കൊടുത്താലും അതിന് നാളെ മീസാൻ എന്ന ത്രാസിൽ നന്മയുടെ കൂട്ടത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.